ഹലോ, ഇന്ന് ഞാൻ ഒരു വൈറ്റ് ഫ്രോക്കിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വൈറ്റ് കളറ് സാറ്റിൻ റിബണാണ്. അപ്പോൾ അതാ ഈ ഒരു അളവിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടതെന്നു വെച്ചാൽ നമുക്കൊരു സൂചി നൂലുമാണ്. നമുക്ക് ആ സൂചി നൂലും വെച്ചിട്ട് ഈ ഒരു റിബണിൻ്റെ ഒരു സൈഡ് കൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഈ പൂക്കളൊക്കെ നമ്മൾ കോർത്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ഒരു സൈഡ് കൂടെ കോർത്തെടുക്കുക. ഫുള്ളായിട്ട് കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ റിബണോ ഇല്ലെങ്കിൽ ഓർഗൻസ റിബണോ ഏത് റിബണ് വേണമെങ്കിലും എടുക്കാം, ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിന് ചേരുന്ന കളറിൽ എടുത്തിട്ട് ഇതേപോലെ ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ വേറെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോസിലൊക്കെ എനിക്ക് 1K വ്യൂസിന് മേലെയായി കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് താഴെ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസോ പ്രോഡക്റ്റോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ, ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഞാനിതാ റിബണ് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഈ റിബണിൻ്റെ രണ്ട് സൈഡിലുള്ള നൂലുണ്ടല്ലോ, ആ നൂല് രണ്ട് ഭാഗവും പിടിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക വേണ്ട കേട്ടോ. പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഞാൻ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 4 ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഒരു പോർഷൻ വീഡിയോയിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഒരു റിബണ് കൊണ്ട് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ റിബണ് കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ റിബൺ ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പം കുറച്ച് സമയം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ ബാൻഡ് എടുത്താൽ പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു അറ്റം ഉണ്ടല്ലോ, അറ്റം നമുക്ക് ഗ്ലൂ എണ്ണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗമ്മ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം നല്ല ടൈറ്റായിട്ട്. അടുത്തത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചുറ്റിയെടുത്ത ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് ഈ ഫ്ലവറൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വെച്ച് നോക്കുക എത്ര ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, അത് എവിടെ വെക്കണം എന്നൊക്കെ നമ്മൾ നോക്കുക. അപ്പം ഞാനിതാ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. നാലും ഞാൻ ഈ ഒരു സെൻട്രലിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഫ്ലവർ ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഫ്ലവർ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിങ്ങനെ 4 ഫ്ലവർ മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസോ പേളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭംഗി ഇങ്ങനെ വെക്കുന്നതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിത് ഈ ഫോം ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റായിട്ട് ഇതേപോലത്തെ കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഈ ഗ്രീൻ കളർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലീഫ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പിന്നെ അടിയിലായിട്ട് നിങ്ങൾക്ക് ക്യാൻവാസ് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടുത്ത് അത് തീർന്നു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.